ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബേസിക് ഓഫ് സിഗ്നൽസ് ആണ്. ആൻഡ് ഐ വിൽ ഷെയർ യു സം ടിപ്സ് ടു സോൾവ് ക്വസ്റ്റ്യൻസ് ഓൺ ദീസ് ടൈപ്പ് ഓഫ് ബേസിക് ഓഫ് സിഗ്നൽസ്. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ആവറേജ് ഓഫ് എ സിഗ്നൽ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്, അതിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത്, ഈ സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ആൻഡ് പീരിയോഡിക് വിത്ത് എത്രയാ അതിന്റെ പീരീഡ് വരുന്നത്? പീരീഡ് എന്ന് പറയുന്നത് ടി ആണ് അല്ലെ. നോക്കിക്കേ, നമ്മുടെ സിഗ്നൽ എങ്ങനെയാ ഇരിക്കുന്നത്? ഇതൊരു കണ്ടിന്യൂസ് പോകുന്ന ഒരു റെക്ടാംഗുലർ പാറ്റേൺ ആണ്. ആൻഡ് കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ഇത് സിഗ്നൽ ഇസ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് പീരിയോഡിക് എന്ന് പറയുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ, ഫ്രം ദ പീരീഡ് സീറോ ടു ടി ദ സിഗ്നൽ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്ന. മുന്നോട്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് സൈഡിലേക്കും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് സീറോ ടു ടി, സീറോ ടു ടു ബൈ ടി ബൈ ടുയില് ദ റെക്ടാംഗുലർ സിഗ്നൽ ഉണ്ട്. ആൻഡ് ടി ബൈ ടു ടു ടി ദ സിഗ്നൽ ഇസ് സീറോ. അപ്പൊ സെയിം പാറ്റേൺ ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നതും അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് ടി യു ആണ്. ഓക്കെ, സോ ഒരു പീരിയോഡിക് സിഗ്നലിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാ? നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എങ്ങനെയാ? This is the formula to calculate average of a periodic signal. എങ്ങനെയാണ്? 1 by t ഇന്റഗ്രൽ മൈനസ് ടി ബൈ ടു ടു ടി ബൈ ടു എക്സ് ഓഫ് ടി. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആവറേജ്. ദിസ് ഇസ് എ ജനറൽ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ആവറേജ് ഓഫ് എ പീരിയോഡിക് സിഗ്നൽ. സോ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആക്ച്വലി ഇന്റഗ്രൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് എ സിഗ്നൽ മീൻസ് ദാറ്റ് ഇസ് ഏരിയ അണ്ടർ ദ കർവ്. അങ്ങനെയല്ലേ പറയുന്നത്? ഇന്റഗ്രൽ ഓഫ് എ സിഗ്നൽ, അതായത് ഒരു ഇന്റഗ്രൽ പോർഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഇക്വലന്റ് ടു ദ ഏരിയ അണ്ടർ ദ കർവ്. ഇപ്പൊ നമ്മുടെ കർവ് എന്ന് പറയുന്നത് എന്താണ്? സീറോ ടു ടി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു റെക്ടാംഗുലർ സിഗ്നൽ ആണ്. ഓക്കെ, സോ ഏരിയ അണ്ടർ ദ കർവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? ഇറ്റ് വിൽ ബിക്വി ഫ്രം സീറോ ടു ടി എക്സ് ഓഫ് ടി. സോ എക്സ് ഓഫ് ടി, സീറോ ടു ടി എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ വരും? 0 to t by 2 x of t plus integral t by 2 to t x of t. So this is the general form to calculate. അതായത് നമുക്ക് ഫൈനലി വരുന്ന എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ ടി ബൈ ടു ടു ടി എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? അവിടെ നമുക്ക് സിഗ്നൽ ഒന്നുമില്ല, സീറോ ആണ് വാല്യൂ. സോ ഈ ടേം എന്ന് പറയുന്നത് സീറോ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സീറോ ടു ടി ബൈ ടു എക്സ് ഓഫ് ടി. ആ ഇന്റഗ്രൽ എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ ഉള്ളത് ഒരു റെക്ടാംഗുലർ പൾസ് ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഏരിയ അണ്ടർ ദ കർവ്. അപ്പൊ ഇവിടെ പറയുന്നത് കർവ് എന്ന് പറയുന്നത് ദ ഏരിയ ഓഫ് ദിസ് റെക്ടാംഗിൾ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ റെക്ടാംഗിളുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ലെങ്ത് ഇൻടു ബ്രെഡ്ത്. ഇവിടുത്തെ ലെങ്ത് എത്രയാ? ദാറ്റ് ഇസ് t by 2 and breadth എന്ന് പറയുന്നത് നമുക്ക് ബ്രിഡ്ത്തിന്റെ വാല്യൂ തന്നിട്ടിരിക്കുന്നത് a ആണ്. ഓക്കെ, സോ a ആണ് നമ്മുടെ ബ്രിഡ്ത്തിന്റെ വാല്യൂ. സോ ദ ഏരിയ അണ്ടർ ദ കർവ് ഇസ് a t by 2. Now you have to substitute this a t by 2 in this equation. ഏതാണ് നമ്മുടെ ജനറലി നമ്മൾ പറയുന്ന ഇക്വേഷൻ? ഇതല്ലേ ആവറേജ് എന്ന് പറയുന്നത് 1 ബൈ ടി ഇന്റഗ്രൽ മൈനസ് ടി ബൈ ടു ടു ടി ബൈ ടു എക്സ് ഓഫ് ടി. നമ്മുടെ ആ ഇന്റഗ്രലിന്റെ വാല്യൂ, ഇന്റഗ്രൽ എന്ന് പറയുന്നതാണ് ഏരിയ അണ്ടർ ദ കർവ്, അതാണ് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് എ ടി ബൈ ടു. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 ബൈ ടി ഇൻടു എ ടി ബൈ ടു. ഓക്കെ, സോ ടി വിൽ ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് വാട്ട് വിൽ ബി ദ ആൻസർ? ദ ആൻസർ ഇസ് എ ബൈ ടു. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ എ ബൈ ടു എന്ന് പറയുന്നത് ഓപ്ഷൻ
സി ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമുക്ക് ഇപ്പൊ റെക്ടാംഗുലർ വേവിന് പകരം, റെക്ടാംഗുലർ പാറ്റേണിന് പകരം ഒരു ട്രയാംഗുലർ പാറ്റേൺ ആണ് തരുന്നത് എങ്കിൽ എന്തായിരിക്കും ആൻസർ? ഇതെന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ് കേട്ടോ. ബ്രിട്ടിന്റെ വാല്യൂ നമ്മൾ കിട്ടുന്നത് ആംപ്ലിറ്റ്യൂഡിൽ നിന്നാണ് ബ്രിട്ടിന്റെ വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എ എന്ന് പറയുന്നത് ഈ ബ്രിട്ടിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, സോ സപ്പോസ് ഇപ്പൊ ഒരു റെക്ടാംഗുലർ ഫോമിന് പകരം ട്രയാംഗുലർ ഫോം ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? അതായത് സെയിം പാറ്റേൺ തന്നെ ട്രയാംഗുലർ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ. ട്രയാംഗുലർ പാറ്റേൺ ആണെങ്കിൽ എങ്ങനെയാ വരിക? നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ ഏരിയ എന്ന് പറയുന്നത്, സോറി ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 1/t ഇന്റഗ്രൽ -t/2 ടു t/2 x(t). നമുക്കിവിടെ വേണ്ടത് 1/t ഇന്റഗ്രൽ 0 to t ആണ്. അത് നമ്മളൊക്കെ അഗെയിൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് t/2 to t എന്ന് പറയുന്ന ഇവിടെ ഉള്ളത് 0 ആണ്. പിന്നെ നമുക്ക് ആകെ ഉള്ളത് ഇന്റഗ്രൽ 0 to t/2 x(t) ആൻഡ് ദാറ്റ് ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ട്രയാംഗുലർ വേവ് ഫോം ആണ്. ട്രയാംഗുലർ വേവ് ഫോമിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഇസ് അഗെയിൻ ഹാഫ് ഓഫ് ലെങ്ത് ഇൻറ്റു ബ്രിത്ത് എന്നാണ് ട്രയാംഗുലർ വേവ് ഫോമിന്റെ ഏരിയയുടെ ഇക്വേഷൻ. സോ ഹാഫ് ഇൻറ്റു ലെങ്ത്, അഗെയിൻ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് t/2 ബ്രിത്തിന്റെ വാല്യൂ, അതായത് ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗിവൺ ആസ് എ. സോ ബ്രിത്തിന്റെ വാല്യൂ എ വരും. ആൻഡ് ദ ഏരിയ വിൽ ബി എ t/4. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അഗെയിൻ ടി വിൽ ഗെറ്റ് ക്യാൻസൽ ആൻഡ് ദ വാല്യൂ ഫോർ ആവറേജ് വാല്യൂ മീൻസ് എ ബൈ ഫോർ. അപ്പൊ ട്രയാംഗുലർ ഫോം ആണ് പാറ്റേൺ എങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ബൈ ടു ആണ്. അതേപോലെ റെക്ടാംഗുലർ ആണ്, സോറി ട്രയാംഗിൾ പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്യണതെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ബൈ ഫോർ ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഏരിയ അണ്ടർ ദ കർവിന്റെ ഫോർമുല യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ ഫണ്ടമെന്റൽ പീരീഡ് ഓഫ് ഒരു പെർട്ടിക്കുലർ സിഗ്നൽ നമുക്ക് തന്നിട്ടുണ്ട്. x(t) ഇസ് 2 sin 2π t പ്ലസ് 3 sin 3π t ആണ് നമുക്ക് തന്നിരിക്കുന്ന സിഗ്നൽ. അപ്പൊ ആ സിഗ്നലിന്റെ ഫണ്ടമെന്റൽ പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ദാറ്റ് ടു ഇൻ സെക്കൻഡ്സ്. അപ്പൊ നോർമലി നമ്മൾ ഇത് എങ്ങനെയാ ചെയ്യാം? നമ്മൾ കോളേജിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം ഓരോ ടേംസിന്റെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യും. സോ നോർമലി ടൈം പീരീഡിന്റെ ഇക്വേഷൻ എങ്ങനെയാ? ഇറ്റ് ഇസ് ഫണ്ടമെന്റൽ ടൈം പീരീഡ് ഇസ് ഗിവൺ ബൈ 2π/ω. ഈ ഇക്വേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്, സോറി ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ സിഗ്നൽസിന്റെയും കണ്ടുപിടിക്കുക അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. t1 ചെയ്യുന്നു, t2 ചെയ്യും, അത് കഴിഞ്ഞിട്ട് t1/2 t2 ചെയ്തിട്ട് ഇഫ് ദ സിഗ്നൽ ഇസ് റാഷണൽ, നമുക്ക് t1/t2 ചെയ്യുമ്പോൾ കിട്ടുന്ന റാഷണൽ നമ്പർ ആണെങ്കിൽ വി വിൽ കൺക്ലൂഡ് ഇറ്റ് ആസ് ദ സിഗ്നൽ ഇസ് പീരിയോഡിക് അല്ലേ, അങ്ങനെയല്ലേ സോൾവ് ചെയ്യുന്നത്. സോ നമുക്ക് ഇത്രയും ടൈം ഒന്നും ഇല്ല നമുക്ക് എക്സാമിന് സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈസി മെത്തേഡ് ടു സോൾവ് ദിസ് ഇസ് നമുക്കറിയാം ടി ഇസ് ഈക്വൽ ടു 2π/ω. ഈ ഒമേഗ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലേ, അതേപോലെ ടി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ടൈം പീരീഡ് അല്ലേ. ഒമേഗ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഒമേഗ ഇസ് കാൽക്കുലേറ്റഡ് ആസ് എച്ച് സി എഫ് ഓഫ് ഒമേഗ 1, ഒമേഗ 2. ഓക്കെ, എച്ച് സി എഫ് എന്ന് പറയുന്നത് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്നല്ലേ എച്ച് സി എഫ് എന്ന് പറയുന്നത്. സോ എച്ച് സി എഫ് ഓഫ് ഒമേഗ 1 എന്ന് പറയുന്നത് എന്താ ഇവിടെ വരുന്നത്? ദാറ്റ് ഇസ് 2π. അതേപോലെ ഒമേഗ 2 എന്ന് പറയുന്നത് 3π. സോ ഇതിലെ ഈ രണ്ട് ടേംസിലെ ഏറ്റവും ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ദ ഫണ്ടമെന്റൽ ടൈം പീരീഡിന്റെ ഇക്വേഷനിൽ. അപ്പൊ എന്താ വരുന്നത് നമുക്കറിയാം, ടി ഈസ് ഈക്വൽ ടു 2π/
ഒമേഗ ആൻഡ് ടു പൈ. നമ്മളിപ്പോ ഒമേഗ ആണ് കാൽക്കുലേറ്റ് ചെയ്തത്, അതായത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്തു, ദാറ്റ് ഇസ് പൈ. സോ ആൻഡ് രണ്ടും ക്യാൻസൽ ആയി പോകും. സോ ദ ഫൈനൽ ടൈം പീരീഡ് ഇസ് ഇക്വൽ ടു 2 seconds. So this is how you can solve this type of question somewhat easy. അല്ലേ, കുറച്ച് ഈസി മെത്തേഡ് ആണ് ഇപ്പൊ ഷെയർ ചെയ്തത്. Next question is, which of the following is aperiodic? നമുക്ക് കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നാല് ഓപ്ഷൻസിൽ നാല് സിഗ്നൽസ് തന്നിട്ടുണ്ട്. ആ സിഗ്നലില് വിച്ച് വൺ ഇസ് aperiodic എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺഫ്യൂസ് ആവരുത്, പീരിയോഡിക് സിഗ്നൽ അല്ല ചോദിച്ചിരിക്കുന്നത്, aperiodic ആണ്. അതായത് വിച്ച് ഇസ് നോൺ പീരിയോഡിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ പീരിയോഡിക് അല്ല എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നോർമലി അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കുറച്ച് ഈസി മെത്തേഡ് എന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്നതിൽ കുറെ എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് വരുന്നുണ്ട്. ജനറലി നമുക്ക് കുറച്ച് ജനറലൈസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, സപ്പോസ് ഇ ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ എന്താണ്? ആക്ച്വലി ഇറ്റ് ഇസ് എ ഗ്രോയിങ് സിഗ്നൽ അല്ലേ. E of t, e raised to positive t എന്ന് പറയുന്ന ഒരു എക്സ്പോണൻഷ്യൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അത് ഗ്രോയിങ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണ്. അതേപോലെ E of minus t എന്ന് പറഞ്ഞാലോ, ദാറ്റ് ഇസ് ഫോളിംഗ് സിഗ്നൽ അല്ലേ, താഴത്തേക്ക് ഇറങ്ങുന്ന ഒരു ഡിക്രീസിംഗ് സിഗ്നൽ ആണ് E of minus t എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെയുള്ള സിഗ്നൽസ് നമുക്ക് പീരിയോഡിക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പീരിയോഡിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പെർട്ടിക്കുലർ പാറ്റേൺ കണ്ടിന്യൂസ് റിപ്പീറ്റ് ചെയ്യണം, അതൊരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ തന്നെയായിരിക്കണം റിപ്പീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇങ്ങനത്തെ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ദാറ്റ് മീൻസ് ദിസ് കൈൻഡ് ഓഫ് സിഗ്നൽസ്, അതായത് ഇ റേസ് ടു പ്ലസ് ഓ മൈനസ് ടി എന്നുള്ള ഫോമിലുള്ള സിഗ്നൽസ്, യു ക്യാൻ കൺക്ലൂഡ് ഇറ്റ് ആസ് ഇറ്റ് ഇസ് നോൺ പീരിയോഡിക്. ഓക്കെ, അതേപോലെ നമുക്കറിയാം സൈൻ അല്ലെങ്കിൽ കൊസൈൻ സിഗ്നൽസ് അതെല്ലാം കണ്ടിന്യൂസ് സിഗ്നൽസ് ആണ് അല്ലെ. ഈ സിഗ്നൽസ് എന്ന് പറയുന്നത് പീരിയോഡിക് സിഗ്നൽസ് ആണ്. അതൊരു പെർട്ടിക്കുലർ പാറ്റേൺ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ റിപ്പീറ്റ് ചെയ്യുന്ന സൈനസോഡൽ സിഗ്നൽസ് ആണ് ഈ സൈൻ അല്ലെങ്കിൽ കൊസൈൻ സിഗ്നൽസ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ആസ് പീരിയോഡിക് സിഗ്നൽസ്. അപ്പോൾ സൈനസോയ്ഡൽ സിഗ്നൽസ് പീരിയോഡിക് ആണ്, അതേപോലെ എക്സ്പോണൻഷ്യൽ, ഗ്രോയിങ് എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ഡിക്കേയിങ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത് നോൺ പീരിയോഡിക് സിഗ്നൽ ആണ്. ഓക്കെ, വേറൊരു കാര്യം കൂടി എന്താ നമുക്ക് പറയാമോ? ഇ റേസ് ടു പ്ലസ് ഓ മൈനസ് ജെ ഒമേഗ ടി ഇങ്ങനെയുള്ള സിഗ്നൽ ആണെങ്കിലോ, കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ആണെങ്കിലോ, കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ദിസ് ഇസ് കോസ് ഒമേഗ ടി പ്ലസ് ഓ മൈനസ് ജെ സൈൻ ഒമേഗ ടി. എഗെയിൻ നമുക്ക് പറയാം, ഈ കോസും സൈനും പീരിയോഡിക് ആയതുകൊണ്ട് ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറയുന്ന സിഗ്നൽസ് ഇസ് ഓൾസോ എ പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യാൻ യു ആൻസർ ദിസ്? ഇ റേസ് ടു സീറോ, ഇ റേസ് ടു സീറോ എന്ന് പറഞ്ഞത് പീരിയോഡിക് ആണോ എപീരിയോഡിക് ആണോ? What is actually e raised to zero? E raised to zero എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ 1 അല്ലേ. കോൺസ്റ്റന്റ് വാല്യൂ 1 നമ്മളിപ്പോ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ വരിക? ഇങ്ങനെയായിരിക്കും ആ സിഗ്നൽ പോകുന്നത് അല്ലേ. ഇപ്പൊ ഓരോ ടൈം സ്റ്റാമ്പ്സ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൈം സ്റ്റാമ്പ്സ് എടുക്കുകയാണെങ്കിൽ ഈ സിഗ്നൽ റിപ്പീറ്റിംഗ് അല്ലേ, റിപ്പീറ്റിംഗ് ആണ്. അതേപോലെ സീറോ ടു ടി എന്ന് പറയുന്ന ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ സിഗ്നൽ സെയിം ആണ്. ആൻഡ് ടി ടു ടി 2T എന്ന് പറയുന്ന ടൈം പീരീഡിലും അത് സെയിം തന്നെയാണ്. ദാറ്റ് മീൻസ് ദി സിഗ്നൽ ഇസ് റിപ്പീറ്റിംഗ് അല്ലെ, റിപ്പീറ്റിംഗ് വിത്ത് ദ ടൈം പീരീഡ് ടി. സോ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇ റേസ് ടു സീറോ, വിച്ച് ഇസ് എ കോൺസ്റ്റന്റ്, ഇസ് ഓൾസോ എ പീരിയോഡിക് സിഗ്നൽ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്, ഈ തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ നിന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ പീരിയോഡിക്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ജനറലൈസ്ഡ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ നോക്കിയാൽ, സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താ, എസ് ഓഫ് ടി ഈസ് ഇക്വൽ ടു കോസ് 2t പ്ലസ് കോസ് 3t പ്ലസ് കോസ് 5t. സോ നോർമലി നമ്മൾ ചെയ്യാൻ നോക്കുന്നത് എങ്ങനെയായിരിക്കും, ടി വൺ കാൽക്കുലേറ്റ് ചെയ്യും, ടി ടു കാൽക്കുലേറ്റ് ചെയ്യണം, ടി ത്രീ കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ അതിന്റെ റേഷ്യോസ് എടുക്കണം, അത് റാഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം, ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്.
സോ അതിന്റെ ഒന്നും ആവശ്യമില്ല. കോസ് സിഗ്നൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പീരിയോഡിക്. സോ ദ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇസ് പീരിയോഡിക്. ആൻഡ് വാട്ട് അബൌട്ട് ഓപ്ഷൻ ബി? എസ് ഓഫ് ടി ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ റേസ് ടു ജെ പൈ 8t. ഓക്കെ, ഇതെന്ന് പറയുന്നത് അഗെയിൻ ഒരു കോംപ്ലെക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണ്. കോംപ്ലെക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് നമ്മളിപ്പോ പറഞ്ഞു, ഇറ്റ് ഈസ് ഓൾസോ പീരിയോഡിക്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ സി നോക്കിക്കേ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താ? എസ് ഓഫ് ടി ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ മൈനസ് 7t സൈൻ പൈ സൈൻ 10π t. ഓക്കെ, ഇപ്പൊ എക്സ്പോണൻഷ്യൽ 7t ഈ ടേം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ദ സിഗ്നൽ വിൽ ബി പീരിയോഡിക്. പക്ഷേ നമുക്ക് തന്ന ഓപ്ഷനിൽ എക്സ്പോണൻഷ്യൽ ഇ റേസ് ടു മൈനസ് 7t എന്ന് പറയുന്ന ഒരു ഇതും കൂടിയുണ്ട്, എക്സ്പോണൻഷ്യൽ സിഗ്നലും കൂടിയുണ്ട്. അപ്പൊ ഈ എക്സ്പോണൻഷ്യൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഡീകേയിങ് സിഗ്നൽ ആണ് അല്ലെ. സോ ഡീകേയിങ് സിഗ്നൽ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ദിസ് ഇസ് കൺസിഡേർഡ് ആസ് എ പീരിയോഡിക്. ഓക്കെ, ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നതോ, അഗെയിൻ ദിസ് ഇസ് കോസ് 2t ആൻഡ് കോസ് 4t. കോസ് സൈൻ സിഗ്നൽസ് ആയതുകൊണ്ട് ഇത് പീരിയോഡിക് തന്നെയാണ്. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്? വിച്ച് ഈസ് എ പീരിയോഡിക് സിഗ്നൽ, അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് വേണ്ട ആൻസർ എന്ന് പറയുന്നത് സി ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഇസ് എസ് ഓഫ് ടി ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ മൈനസ് 7t സൈൻ 10π t. അതാണ് നമുക്ക് വേണ്ട ആൻസർ. ഓക്കെ, സോ ദിസ് ഇസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണ് ഇപ്പൊ പറഞ്ഞത്. Next one is, if a signal f of t has energy E, then energy of the signal f2t, നമുക്ക് തന്നിരിക്കുന്ന സിഗ്നൽ f of t ആണ്, അതിനൊരു പെർട്ടിക്കുലർ എനർജി ഉണ്ട്, അത് E വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ എനർജി ഓഫ് ദ സിഗ്നൽ f2t? സോ ബിഫോർ ദാറ്റ് നമുക്ക് എനർജി സിഗ്നൽസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നോർമലി നമ്മൾ പറയുന്നത് എനർജിയുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? E is equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി സ്ക്വയർ ഡി ടി. അതുപോലെ പവർ സിഗ്നൽ പി ഇസ് ഗിവൺ ബൈ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇന്റഗ്രൽ മൈനസ് ടി ടു ടി മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് ടി സ്ക്വയർ ഡി ടി. ഓക്കെ, ഇതാണ് നമുക്കുള്ള ജനറൽ എക്സ്പ്രഷൻ ഫോർ എനർജി ആൻഡ് പവർ. സോ വേറെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇഫ് എനർജി സിഗ്നൽ ഇസ് ഫൈനൈറ്റ് ആൻഡ് പവർ സിഗ്നൽ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ദെൻ ദ സിഗ്നൽ ഇസ് എനർജി സിഗ്നൽ. അതേപോലെ ഇഫ് എനർജി എന്ന് പറയുന്നത് infinite and power equal to finite anengil, then you can conclude the signal as power signal. Okay, ini vera oru case um kodi undu, edana adu? Energy equal to infinite and power is equal to infinite, adayathu rendum infinite values anengil, then you can say the signal is as neither എനർജി നോ പവർ. ഓക്കെ, സോ മൂന്ന് കേസസ് ആണ് നമുക്കുള്ളത് എനർജി ആൻഡ് പവർ സിഗ്നൽസ് എന്ന് പറയുന്നതിൽ. ഇപ്പൊ എനർജി ഫൈനൈറ്റ് ആണ്, പവറിന്റെ വാല്യൂ ഇല്ല എങ്കിൽ ദാറ്റ് ഇസ് എനർജി സിഗ്നൽ. വെറസ് എനർജി എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റും പവർ ഫൈനൈറ്റ് ആണെങ്കിൽ ദ സിഗ്നൽ ഇസ് ടേംഡ് ആസ് എ പവർ സിഗ്നൽ. ഇനി ഇത് രണ്ടും ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ദ സിഗ്നൽ ഇസ് നൈദർ എനർജി നോ പവർ. ഓക്കെ, ദിസ് പോയിന്റ് യു ഷുഡ് കീപ് ഇൻ മൈൻഡ്. അതേപോലെ നമ്മൾ ചോദിച്ചിരിക്കുന്ന എന്താണ്? ഇഫ് ദ സിഗ്നൽ എഫ് ഓഫ് ടി ആസ് എനർജി ഇ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫ് ഓഫ് 2t എനർജി ആണ്. സോ ദിസ് ഇസ് വൺ കൈൻഡ് ഓഫ് ഫോർമുല ദാറ്റ് എഫ് ഓഫ് ടിയുടെ എനർജി ഇ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യണതെങ്കിൽ ദെൻ എഫ് ഓഫ് 8t എന്ന് പറയുന്നതിന്റെ എനർജി ഇസ് ഇ ബൈ എ. അതേപോലെ എഫ് ഓഫ് ടി ബൈ എ ആണെങ്കിൽ ദാറ്റ് ഇസ് എ ടൈംസ് E. So, നമുക്ക് വേണ്ടത് എഫ് ഓഫ് 2t ആണ് അല്ലെ. സോ എഫ് ഓഫ് 2t ആണെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഇ ബൈ 2. ഓക്കെ, സോ ഇ ബൈ 2 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ഇസ് അവർ ആൻസർ. ഓക്കെ, നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പവർ ഇൻ സിഗ്നൽ എസ് ഓഫ് ടി ഈക്വൽ ടു 8 കോസ്
ടു 20 pi t - π/2 പ്ലസ് 4 sin 15 pi t. ഓക്കെ, ഇതിന്റെ ഈ തന്നിരിക്കുന്ന എസ് എഫ് ടി എന്ന് പറയുന്ന സിഗ്നലിന്റെ പവർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ജനറലി ചെയ്യുക ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് പീരിയോഡിക് സിഗ്നൽ ഇസ് ഓൾവേസ് എ പവർ സിഗ്നൽ. ഓക്കെ, പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ഇറ്റ് ആസ് എ പവർ സിഗ്നൽ. പക്ഷേ ദ വൈസ് വേഴ്സ ഇസ് നോട്ട് ട്രൂ. ദാറ്റ് മീൻസ് എ പവർ സിഗ്നൽ ക്യാൻ ബി ഓർ കനോട്ട് ബി എ പീരിയോഡിക് സിഗ്നൽ. നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ ഇറ്റ് ഇസ് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് എ പവർ സിഗ്നൽ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, കോസും സൈൻറെയും ടേംസിലുള്ള ഒരു സിഗ്നൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഇറ്റ് ഇസ് എ പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, സപ്പോസ് നമ്മുടെ സിഗ്നൽ എ സൈൻ ഒമേഗ ടി ആണെങ്കിൽ അതിന്റെ പവർ എന്ന് പറയുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നത് ഒരു പീരിയോഡിക് സിഗ്നൽ ആണ്. ഒരു പീരിയോഡിക് സിഗ്നലിന്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പവർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2. ഓക്കെ, സോ എ എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, ആൻഡ് പവർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2. ഓക്കെ, സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു കോസ് സിഗ്നലും ഉണ്ട്, ഒരു സൈൻ സിഗ്നലിന്റെ അഡീഷൻ ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് പി വൺ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 8 സ്ക്വയർ ബൈ 2. അതേപോലെ സെക്കൻഡ് പി പവർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 4 സ്ക്വയർ ബൈ 2. സോ ഇതിന്റെ തന്നെ സം ആയിരിക്കും നമുക്ക് കിട്ടേണ്ട ഫൈനൽ പവർ എന്ന് പറയുന്നത്. സോ പവർ പി ഇസ് ഈക്വൽ ടു പി വൺ പ്ലസ് പി ടു, ദാറ്റ് ഇസ് 8 × 8 / 2 പ്ലസ് 4 × 4 / 2. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, ദാറ്റ് ഇസ് 32/8 = 40. സോ ദ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, സോ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാന്നുള്ള കുറച്ച് എക്സ്പ്രഷൻസ്, കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തത് ഈ വീഡിയോയിൽ. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ ഫോർ യു. കീപ് വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു.